ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് കോടികൾ കൊള്ളയടിച്ച കുപ്രസിദ്ധ ഹൈവേ കൊള്ള സംഘം ചാലക്കുടിയിൽ പിടിയിൽ. മുംബൈ CBCID സംഘത്തിന് മുന്നിലേക്ക് മണിക്കൂറുകൾക്കകം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രതികളെ പിടികൂടിയെത്തിച്ച ചാലക്കുടി ക്രൈം സ്ക്വാഡ്, അമ്പരന്ന് മുംബൈ പോലീസ്. ദേശീയപാതകൾ കേന്ദ്രീകരിച്ച് വൻ കൊള്ളകൾ നടത്തുന്ന സംഘത്തെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ IPSന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി DYSP കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പിടികൂടി. അതിരപ്പള്ളി കണ്ണൻകുഴി സ്വദേശി 38 വയസ്സുള്ള മുല്ലശ്ശേരി വീട്ടിൽ കനകാംബരൻ, അതിരപ്പള്ളി വെറ്റിലപ്പാറ വഞ്ചിക്കടവ് അമ്പലത്തിന് സമീപം താമസിക്കുന്ന 48 വയസ്സുള്ള ചിത്രക്കുന്നേൽ വീട്ടിൽ സതീശൻ, കൊന്നക്കുഴി സ്വദേശിയും വർഷങ്ങളായി പാലക്കാട് വടക്കാഞ്ചേരി കിഴക്കാഞ്ചേരിയിൽ താമസിക്കുന്ന ആളുമായ ഏറുവീട്ടിൽ ജിനു എന്ന് വിളിക്കപ്പെടുന്ന ജിനീഷ്, അതിരപ്പള്ളി വെറ്റിലപ്പാറ ചക്കത്ര ക്ഷേത്രത്തിന് പിന്നിൽ താമസിക്കുന്ന പുത്തനമ്പൂക്കൻ വീട്ടിൽ അജോ, പാലക്കാട് വടക്കാഞ്ചേരി കമ്മത്തറ സ്വദേശി പ്രധാന വീട്ടിൽ ഫൈസൽ എന്നിവരെയാണ് മുംബൈ പൽക്കാർ CBCID പോലീസിന് വേണ്ടി പിടികൂടിയത്. കഴിഞ്ഞ 10-ാം തീയതി ഗുജറാത്ത് രാജ്കോട്ട് സ്വദേശിയായ വ്യവസായി റഫീഖ് ഭായ് സെയ്ത്ത് തന്റെ കാറിൽ ഡ്രൈവറോടൊത്ത് മുംബൈക്ക് വരവേ പൽക്കാർ ജില്ലാ മാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പുലർച്ചെ 3 കാറിലെത്തിയ സംഘം മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ വാഹനം തടഞ്ഞ് ഡ്രൈവറുടെ വശത്തെ ചില്ല് തകർത്ത് കാർ യാത്രക്കാരെ മർദ്ദിച്ച് പുറത്തിറക്കി കാർ തട്ടിക്കൊണ്ടുപോയി. അതിലുണ്ടായിരുന്ന 73 ലക്ഷത്തിൽപരം രൂപ കൊള്ളയടിച്ച ശേഷം വിക്രംഘട്ട് എന്ന സ്ഥലത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഭയചിതരായ വ്യവസായിയും ഡ്രൈവറും സമനില ചെത്ത വീണ്ടെടുത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെടുകയായിരുന്നു. തുറന്ന പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന് അന്വേഷണ സംഘം വാഹന നമ്പറുകൾ കണ്ടെത്തിയെങ്കിലും അവ വ്യാജ നമ്പറുകളായിരുന്നു. ഇതിനാൽ ഇത്തരത്തിൽ ഹൈവേ കൊള്ള നടത്തുന്ന സംഘങ്ങളെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് കേരളത്തിലെ തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയത്. കൊള്ള സംഭവവുമായി സദൃശ്യമുള്ളതിനാൽ പൽക്കാർ ജില്ലാ പോലീസ് സൂപ്രണ്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെടുകയും തൃശൂർ റൂറൽ SPയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ സംഘത്തെ ചാലക്കുടിയിലേക്ക് അയക്കുകയായിരുന്നു. ചാലക്കുടിയിലെത്തിയ മുംബൈ പോലീസ് ടോൾ പ്ലാസയിലെ അവ്യക്ത CCTV ദൃശ്യങ്ങൾ ചാലക്കുടി പോലീസിനെ കാണിച്ചതോടെ പ്രതികളെ തിരിച്ചറിയുകയും നേരം ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പ് ചാലക്കുടി DYSP സ്ക്വാഡ് പ്രതികളെ പിടികൂടി മുംബൈ പോലീസിനെ കൈമാറുകയായിരുന്നു. ചാലക്കുടി പോലീസ് സംഘത്തിന്റെ വേഗതയും മികവും അക്ഷരാർത്ഥത്തിൽ തങ്ങളെ അമ്പരിപ്പിച്ചതായി മുംബൈ പോലീസ് സബ് ഇൻസ്പെക്ടറായ ഗൺപത് സുലൈ, സ്വപ്നാരിൽ സവാദ്, ദേശായി എന്നിവർ പറഞ്ഞു. പിടിയിലായവരിൽ ജിനീഷ് വർഷങ്ങൾക്ക് മുമ്പ് വരതരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യുവാവിനെ ടിപ്പിരടച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെട്ടയാളാണെന്നും മറ്റ് നിരവധി കൊള്ള സംഭവങ്ങളിൽ പങ്കുള്ളവയും അന്വേഷണ സംഘം കണ്ടെത്തി. ഫൈസൽ കോങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 കോടിയിൽപരം രൂപ കൊള്ളയടിച്ച കേസുള്ളയാളാണ്. കനകാംബരനും സതീശനും അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയതിന് കേസുകൾ ഉള്ളവരാണ്. വിശദമായി ചോദ്യം ചെയ്തതോടെ 7 കോടി രൂപ വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇവരുടെ കൂട്ടാളികളാണ് പണം മുഴുവൻ കൊണ്ടുപോയെന്നാണ് ഇവർ പറയുന്നതെങ്കിലും പോലീസ് അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പ്രതികളെ മുംബൈയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. ഇവരുടെ കൂട്ടാളികളെ കണ്ടെത്താൻ ഊർജിത അന്വേഷണം നടത്തുമെന്നും മുംബൈ പോലീസ് അറിയിച്ചു. ചാലക്കുടി DYSP ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ BG സ്റ്റീഫൻ, സതീശൻ മാടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, AU റജി, ബിനു എംജോ, ഷിജോ തോമസ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്.